ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് ജില്ലയുടെ മനോഹരമായിട്ടുള്ളൊരു ടൂറിസം കേന്ദ്രമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഈ ഓണം പ്രമാണിച്ച് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മളിത് രണ്ടാമത് തവണയാണ് ഈ ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം കയറി ലക്കിടി വ്യൂ പോയിൻറ്റിനെ അടുത്തെത്താനായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കൽപ്പറ്റയിലേക്ക് പോകും. കൽപ്പറ്റയിൽ നിന്നും ഏതാണ്ട് ഒരു 28 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാണാസുര സാഗർ അണക്കെട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ താമരശ്ശേരി ചുരം കയറി ഇപ്പോൾ ലക്കിടി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓണം പ്രമാണിച്ച് അതുമാത്രമല്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മുടെ ഈ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ വയനാടിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. വ്യൂ പോയിൻറ്റിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലോക്കാണ്. രണ്ട് സൈഡിലും വണ്ടികളൊക്കെ നിർത്തിയ ആളുകൾ ആ ഒരു വ്യൂ പോയിൻ്റ് ഇങ്ങനെ കാണുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വൈത്തിരി കഴിഞ്ഞു കൽപ്പറ്റ എത്തി. അവിടെ നിന്ന് നമ്മൾ നേരെ ഞാൻ ഇപ്പം ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. പാർക്കിങ്ങിൽ പോലും സ്പേസ് ഇല്ല, അത്രയ്ക്കും ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് ആദ്യം എടുക്കണം. 40 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ മുകളിലെത്താനായിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടന്ന് സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ. അപ്പോൾ കാലിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബസ് സർവീസ് ഉണ്ട്. ഒരു 15 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബസ്സിൽ കയറി ഇതിൻ്റെ നേരെ മുകളിലെത്താൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് പോകുന്ന ഈ ഒരു വഴിയുണ്ടോ, അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പോട്ടാണ്. ചിൽഡ്രൻസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഞാനങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പോൾ കുറച്ചങ്ങ് നടക്കണം. നടന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയാലുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു ക്ലൈമറ്റ്. ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ഒരു തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ഞാൻ ഇവിടെ 2ാമത്തെ തവണയാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ഇയറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സെക്കൻഡ് ടൈമാണ് ബാണാസുരയിൽ വരുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാണ്ടോ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ട് മുകളിലേക്ക് ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെ കൂടെ പ്രായമുള്ളവർ അതുപോലെ തന്നെ ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ബസ് സർവീസ് ആയിരിക്കും. ബസ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയർഡാവും. അപ്പോൾ അതെ, ഡാമിൻ്റെ മുകളിലെത്തിയതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ജനക്കൂട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അതുമാത്രമല്ല ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ചെന്നിട്ടുള്ള ഒരു ഫീലാണ്. അവൻ അത്രയ്ക്കും ഒരു തണുത്തൊരു കാറ്റും നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് ബാണാസുര. നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റും മനസ്സും ശരീരത്തിനൊക്കെ ഒരു കുളിർമ കിട്ടുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വൈകുന്നേര സമയത്താണ്, ഇപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ടൈമിങ്ങുമാണ്. ഇപ്പോഴും ആളുകൾ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. Thank you.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബാനാസുര ഡാമിന് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമും കൂടിയാണ് നമ്മുടെ ബാനാസുര ഡാം. ബാനാസുര ഡാമിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന അത്രയും ഒരു ഫീലാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ അത് ഇവിടെ കുറേ പേര് ഇങ്ങനെ ഊഞ്ഞാലിട്ട് ആടുന്നുണ്ട്. ഓണൊക്കെ ആയതുകൊണ്ട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ അത് കണ്ടോ, ഇവിടെ ചെറിയ കൊച്ചുങ്ങളൊക്കെ വലിയ ആളുകളും മുതിർന്നവരൊക്കെ ഊഞ്ഞാലെ ആടുന്നുണ്ട്. അത് ആ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബോട്ടിങ്ങിൽ എങ്ങനെ ആള് ഇപ്പം ഫുള്ളായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ബോട്ടിങ്ങിലും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വരവ്. സാധിക്കുമെന്ന് അറിയില്ല, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഈ ഒരു കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഇനി ഞാൻ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം, എന്തൊക്കെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നൊക്കെ നമുക്ക് നോക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് ബോട്ടിങ്ങിലും കൂടെ ഒന്ന് കറങ്ങി ആ ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ ഡാമിനകത്ത് കുറേ റിസോർട്ടുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് ഇങ്ങനെ നമ്മൾ കണ്ട് നേരെ തിരിച്ച് നമ്മൾ ഡാമിൻ്റെ ആ ഒരു ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തവണ വന്നപ്പോഴും നമുക്ക് ബോട്ടിങ്ങിൽ കയറാൻ പറ്റിയില്ല, കാരണം അത് ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതെ, ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. സ്പീഡ് ബോട്ടാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് 5 മെമ്പേഴ്സിന് 1000 rupees ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ബോട്ടിങ്ങിൽ പോകുമ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു ആ ഒരു ഡാമിൻ്റെ ഒരു കാഴ്ചയും ഒക്കെ നമുക്ക് അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും പറ്റുമോ എന്നറിയില്ല. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ടിക്കറ്റൊക്കെ ഫുള്ളായി, ഇപ്പോൾ ടൈം 5 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞ്. കാരണം ആളുകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. ആരെങ്കിലുമൊക്കെ 5 പേരിൽ ഇനിയിപ്പോൾ ഒരാളെ കുറവുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടോ, ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അതുപോലെ നല്ല മഴയും വരുന്നുണ്ട്, ഇടിയൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഇവരൊക്കെ ബോട്ടിങ്ങിന് പോകാനുള്ള ആളുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ബോട്ടിങ്ങിൽ കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു 4 പേര് ബോട്ടിങ്ങ് ടിക്കറ്റ് ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അവർ 1000 rupees പേ ചെയ്തു. അപ്പോൾ ഞാനും കൂടെ അവരെ കൂടെ ജോയിൻ ആവാമെന്നുണ്ടെങ്കിൽ ടോട്ടൽ 1000 rupees നമ്മൾ ഷെയർ ചെയ്താൽ മതിയല്ലോ, 200 കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ബോട്ടിങ്ങിൽ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വെരി ഹാപ്പി. അപ്പോൾ എന്തായാലും നമുക്കിനി ബോട്ടിങ്ങിൽ പോവാം. ബോട്ടിങ്ങിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങിൽ കയറാൻ പോകുന്നത്. അതും സ്പീഡ് ബോട്ടാണ്, ഇപ്പോൾ കണ്ടല്ലോ ഈ കാണുന്ന ബോട്ടിങ്ങിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളുടെ ടോക്കൺ ഉണ്ട്, അങ്ങനെ നമുക്കുള്ള ബോട്ടിങ് എത്തിയിട്ടുണ്ട്. അപ്പം ബോട്ടിങ്ങിന് കയറുന്നതിന് മുൻപുള്ള ആ ഒരു ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. നമ്മൾ 5 പേരടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതെ, അങ്ങനെ ബോട്ടിലേക്ക് കയറി, ഭയങ്കരമായിട്ടൊരു ത്രില്ലിങ്ങിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്കിനി ബോട്ടിങ്ങിൽ കയറിയിട്ട് ഇനി നമ്മൾ തകർക്കാൻ പോവുകയാണ്, നമ്മൾ പൊളിച്ചെടുക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ്.
ഒരാഴ്ചയായി. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ അപ്പോൾ ബോട്ടിംഗ് കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാണാസുരയിൽ വരുമ്പോൾ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു മിസ്സിങ് ആവും. എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. ആ ഡാമിൻ്റെ ഏതാണ്ട് ഒരു 62 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ആ ഡാമിൻ്റെ പരിസരം വരുന്നത്. അതിനകത്തുള്ള കണ്ടൽക്കാടുകളും കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ സാധിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശരിക്കും ഈ ഇവിടെ വന്നിട്ട് ഈ സ്പീഡ് ബോട്ടിൽ കയറുന്നത്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടിൽ കയറണം. ഫാമിലിയൊക്കെ ആയിട്ട് കയറാം, സേഫാണ്, ഒരു പ്രശ്നമില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാണാസുര ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഇങ്ങനെ കാണണം, പച്ചപ്പരവതാനി വിരിച്ച പോലെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള, മൊത്തത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ നമ്മളിപ്പം വയനാട് ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്, ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇവിടെ വരാത്തവരായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ മിസ്സിങ് തന്നെയാവും. ഫാമിലി, കുട്ടികൾ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാം. ഇപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് മോർണിംഗിൽ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. Thank you.